നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പിളരുന്ന ചരൽക്കുന്നിൽ പ്രതീക്ഷിക്കുന്ന ഭൂകമ്പത്തിന്റെ പ്രകമ്പനത്തിന് കാത്ത UDF. കേരള കോൺഗ്രസിന്റെ മുന്നണി ബന്ധത്തിൽ ഇന്ന് KM മാണിയുടെ നിർണായക പ്രഖ്യാപനം. ഇരു മുന്നണികളുമായും സമദൂര നിലപാട് സ്വീകരിക്കുന്ന മാണി ഗ്രൂപ്പ് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കും. ചരൽക്കുന്ന് ക്യാമ്പിന് ഇന്ന് സമാപനം. ക്യാമ്പിൽ ഇന്നലെ KM മാണി കോൺഗ്രസിനെതിരെ ചൊരിഞ്ഞത് രൂക്ഷ വിമർശനം. 30 വർഷത്തിനിടെ കിട്ടിയത് അവഗണനയും നിന്ദയും മാത്രം. പരീക്ഷണങ്ങളും പരിഹാസവും ഇനി സഹിക്കാൻ വയ്യ. വിശ്വാസവും ഐക്യവും നഷ്ടപ്പെട്ടാൽ വേറെ നല്ല വഴി തേടേണ്ടി വരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മാണി. ചരൽക്കുന്ന് ക്യാമ്പ് ചർച്ചയിൽ ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ വിമർശനം. പാലായിൽ രമേശ് പ്രവർത്തിച്ചത് PC ജോർജിന് വേണ്ടിയെന്നും തിരുവല്ലയിലെ തോൽവിക്ക് കാരണം PJ കുര്യൻ എന്നും പ്രതിനിധികൾ. അതേസമയം NDA ബന്ധം ചർച്ചകളിൽ പോലുമില്ലെന്ന് ജോസ് കെ മാണി. മറുപക്ഷത്ത് മാണിയുടെ ആക്ഷേപങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ ഒരുങ്ങി കോൺഗ്രസ്. മാണിയെക്കുറിച്ച് പലതും പറയാനുണ്ടെന്ന് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ്. UDFൽ തുടർന്നുകൊണ്ട് ഇടത് സഹായത്തോടെ മുഖ്യനാകാൻ ചരട് വലിച്ചത് ശരിയോ എന്നും ചോദ്യം. സഖ്യത്തിന് സമയമായില്ല. കേരള കോൺഗ്രസിന്റെ NDA പ്രവേശനം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ തുടരവേ മാണി നിലപാട് വ്യക്തമാക്കിയ ശേഷം BJP തീരുമാനമെന്ന് കുമ്മനം. മാണിയുടെ വ്യക്തിപരമായ നിലപാടല്ല, പാർട്ടിയുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ അറിയേണ്ടത്. മാണിയുടെ മുന്നണി പ്രവേശം BJP മാത്രം ചർച്ച ചെയ്താൽ പോരെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ. കേരള കോൺഗ്രസിനോടുള്ള BJP നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 5 വർഷത്തെ അവരുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ട്. മാണി ഇപ്പോഴും മറുപക്ഷത്തെന്നും ഏത് പാർട്ടി NDAയിൽ വന്നാലും BJPയുടെ നിലപാടുകളോട് യോജിക്കാൻ കഴിയണമെന്നും കുമ്മനം. റിയോയിൽ പതയുന്ന ലഹരി. റിയോയുടെ കായിക ലഹരിയിൽ ലോകം. 31st ഒളിമ്പിക്സിലെ ആദ്യ ദിനം ഇന്ത്യക്ക് മെഡൽ രഹിതം. ആശ്വാസം പകർന്ന ഹോക്കി ടീമിന്റെ വിജയ തുടക്കം. ശ്രീജേഷും സംഘവും അയർലൻഡിനെ പരാജയപ്പെടുത്തിയത് 2-3 ഗോളുകൾക്ക്. 10 മീറ്റർ എയർ പിസ്റ്റലിൽ ജീതൂറായി ഫിനിഷ് ചെയ്തത് 8th സ്ഥാനത്ത്. സിറിയൻ യുദ്ധം രൂക്ഷം. ആഭ്യന്തര യുദ്ധം ശക്തമായ സിറിയയിൽ അലപ്പോ സൈനിക താവളം വിമതസേന പിടിച്ചതായി റിപ്പോർട്ട്. സിറിയൻ സേനയും സർക്കാർ വിരുദ്ധ സേനകളുടെ കൂട്ടായ്മയും തമ്മിൽ പോരാട്ടം രൂക്ഷം. വിമതർക്കെതിരായ പോരാട്ടത്തിന് സിറിയൻ സേന ആശ്രയിക്കുന്ന അലപ്പോ താവളം നഷ്ടമായത് നിർണായകമെന്ന് വിലയിരുത്തൽ. വർഷങ്ങൾക്കിടെ സിറിയൻ സേനയ്ക്ക് നേരെ വിമതർ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമെന്ന് റിപ്പോർട്ട്. അലപ്പോ നഗരം കേന്ദ്രീകരിച്ച് ആക്രമണം തുടരുന്ന വിമത സേനയെ പ്രതിരോധിക്കാൻ സർക്കാർ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചതായും വിവരം. അലപ്പോ താവളത്തിലേക്ക് ചാവേറുകളെ അയച്ചതായി വിമത സേനയും പ്രത്യാക്രമണത്തിൽ 100 കണക്കിന് വിമതർ കൊല്ലപ്പെട്ടതായി സർക്കാരും. അതിനിടെ സൈനിക താവളത്തിന്റെ നിയന്ത്രണം നഷ്ടമായെന്ന വാർത്തകൾ സിറിയ നിഷേധിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം അബൂഷാഗ്ര ഷാർജ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22880 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം അബൂഷാഗ്ര ഷാർജ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.